അടി കൊണ്ടടി പെടപെടടി ഔ ചെണ്ടടി നിന്റെ മേലടി വാരിയെല്ലിനാണ് കൊണ്ടതടി ഉള്ളു കലങ്ങണ ജാതിയടി നാള് നാല് ഞാൻ താങ്ങുലടി അച്ചേലിലടി ചേലുള്ളൊടി. തല്ലുമാലയുടെ കാര്യത്തില് ഇപ്പോ കേട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന പാട്ടുകൾക്കൊക്കെ മറ്റൊരു വേർഷൻ കൂടി എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എല്ലാത്തിനും ഒന്നോ അതിൽ കൂടുതൽ വേർഷൻ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ ഇപ്പൊ പറയുന്ന ഓള മെലഡി ആണെങ്കിലും അതിന്റെ മീൻസ് ഡിലീറ്റഡ് വേർഷൻ എന്ന് പറയാൻ പറ്റില്ല, മാറ്റിവെച്ച വേർഷൻ, ഒഴിവാക്കിയ വേർഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ ഫ്ലൂട്ട് വായിച്ചതാണ് ഡിലീറ്റഡ്. ആദ്യം അങ്ങനെ ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലത്തെ എല്ലാ പാട്ടുകൾക്കും നമുക്ക് രണ്ടെണ്ണം വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ചിലത് ആദ്യം ചെയ്ത് തന്നെ തിരിച്ച് പിന്നെ കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ട്, ചിലത് രണ്ടാമത് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഓള മെലഡി അതായത് ഇവരുടെ ലൗ ട്രാക്കിന് വേണ്ടിയിട്ട് ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സാധനം വെച്ചാൽ ഇത് എപ്പോഴും ഇങ്ങനെ മെലഡി ആയാലും മെലഡി എന്ന് ചേർത്തുള്ള വരുന്ന പാട്ടാണ്. അപ്പം അടി നമ്മൾ അടി മെലഡി അടി മെലഡി അതാണ് ആ വേർഡ് പ്ലേയുടെ പരിപാടി. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് അതാണ് ഈ ഓള മെലഡി അടികളിൽ ഏറ്റവും പവർ ആർന്ന അടി അടിയുള്ളത് കൊണ്ട് അതാണല്ലോ അതിന്റെ തീം. മോനി കൊണ്ട് ഏറ്റവും ഏറ്റവും പവർ ആർന്ന അടി മെലഡി. അതുപോലെ അതിന് ആദ്യം എഴുതിയ സാധനം വെച്ചാൽ അടി കൊണ്ടടി പെടപെടടി ഔ ചെണ്ടടി നിന്റെ മേലടി വാരിയെല്ലിനാണ് കൊണ്ടതടി ഉള്ളു കലങ്ങണ ജാതിയടി നാള് നാല് ഞാൻ താങ്ങുലടി അച്ചേലിലടി ചേലുള്ളൊടി കാതോരം മോഹം താരേനാനേന. അങ്ങനെ ആ സോഫ്റ്റായിട്ട് പോയ സാധനത്തിന് നമ്മൾ റീട്രെയിൻ ചെയ്തിട്ട് തന്നെ സുന്ദര പ്രപഞ്ച സത്തരാകാലയ സത്വര പ്രവാഹമേറ്റൊരാളാണ് ചങ്കിലപ്പിടപ്പു താളമേറ്റുന്ന് ചന്ദിരപ്പിറപ്പ് കാലരാത്രിയിലോളമേൽ. അങ്ങനെ ഇനിഷ്യലി അതുകൊണ്ടായിരുന്നു കാതോരം മോഹം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മെലോയായിട്ട് അത്രയും വാക്കുകൾ കുത്തിഞ്ഞിരിക്കാത്ത പോലത്തെ ഒരു അത് ഈ ഫ്ലൂട്ടിലൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നില്ല. അതായത് പിന്നീടാണ് നമുക്ക് അത് അതങ്ങനെ വെക്കുമ്പോ ഒരു നോർമൽ പാട്ട് പോലെ തന്നെ പോകുന്നുള്ളൂ. അപ്പം അതിന്റെ ഇടയ്ക്ക് ഈ പറയുന്ന പോലെ കഥാപ്രസംഗം സ്റ്റൈലിലോ അല്ലെങ്കിൽ കവാലിന്റെ ഇടയ്ക്ക് കാര്യങ്ങൾ സ്റ്റോറി പറയുന്ന പോലത്തെ സലീം കുമാറിനെ കൊണ്ടുവരാൻ അങ്ങനെ രണ്ടാമത്തെ വെർഷൻ ആയപ്പോഴാണ് കുറച്ചുകൂടി എൻഗേജിംഗ് ഒക്കെ ആയിട്ട് വരുന്നത്. കണ്ണിൽ പെട്ടോൾ തന്നെ കോമ്പോസിഷൻ സംഗതിയാണോ ചെയ്തതില്? അങ്ങനെയല്ല, അത് ബേസിക്കലി വലിയ കോമ്പോസിഷൻ എന്നുള്ളതല്ല. അത് നമ്മള് തല്ലുമാലയുടെ ആ കളറും ആ സ്റ്റൈലിൽ പരിപാടികളും എല്ലാം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്ന അതാണ് നമ്മൾ ആദ്യത്തെ ഉള്ള ഐഡിയ. അത്രയും വലുതായിട്ട് ഷൂട്ട് ചെയ്യുന്ന പാട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിന്റെ മ്യൂസിക്കൽ ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ ഒരു ലോക്കൽ ടു ഗ്ലോബൽ, കാരണം വെച്ച് കഴിഞ്ഞാൽ അത് മിഡിൽ ഈസ്റ്റ് നിന്നുണ്ട് കേരളത്തിലേക്ക് കണക്റ്റഡ് ആണ്. പിന്നെ ഇന്ത്യൻ ഇൻസ്ട്രുമെന്റ്, നമ്മൾ വെസ്റ്റേൺ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്, നേരത്തെ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് എന്ന് ഫീൽ ചെയ്യുന്നത്, സിന്തസൈസർ, ഇത് ഞാൻ അങ്ങനെ പലതരത്തിലൊരു കോമ്പോസിഷന്റെ ബ്ലെൻഡൊക്കെ ആലോചിച്ച സംഗതി ഉണ്ടോ ആ പാട്ടിന്? അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുറെ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്ത് അങ്ങനെ അങ്ങനെ കുറെ, അതായത് ഞാൻ യൂഷ്വലി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സോഫ്റ്റ്വെയറിൽ നിന്ന് മാറി വേറൊരു സോഫ്റ്റ്വെയർ വേറെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് വാങ്ങി സിന്തസൈസേഴ്സും അങ്ങനത്തെ അതിൻ്റെ അകത്തൊക്കെ വർക്ക് ചെയ്ത് നോക്കി. സിന്തസൈസേഴ്സ് എന്നല്ല, കുറച്ച് ഡ്രം മെഷീൻ സാധനങ്ങളൊക്കെ മേടിച്ച് അതിൻ്റെ അകത്ത് അത് അതിലേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി അങ്ങനെയൊക്കെ രൂപപ്പെട്ടു. അതേസമയം തന്നെ നമ്മളിപ്പോൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണല്ലോ ഓരോ ഘട്ടത്തിൽ അഡ്വാൻസ്ഡ് ആയിരിക്കുന്നതാണ്, ഈ ഡിജിറ്റലിന്റെ സംഗതി അവിടെയും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഈ സിന്തസൈസറിന്റെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ ഇതിന്റെ എല്ലാ അഡ്വാൻസ്ഡ് ടെക്നോളജി വരുന്ന സമയത്തും നമ്മൾ ചില വിന്റേജ് സംഗതിയുടെ ഒരു കൊളാബറേഷനും ഇപ്പം എല്ലാം വരാറുണ്ടല്ലോ. നമ്മൾ നമ്മളുടെ തദ്ദേശീയമായി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് അതിൽ കയറി വരുന്നു, അല്ലെങ്കിൽ നമ്മൾ പിന്നെ പ്രാദേശികമായിട്ട് ഉപയോഗിക്കാവുന്ന ട്യൂണിന് വേണ്ടി അത്ര ഇൻസ്ട്രുമെന്റ് വരുന്നു എന്നൊക്കെ ഉള്ളത്. അങ്ങനെയൊക്കെ ഈ പറഞ്ഞ സിനിമയുടെ ഉള്ളടക്കത്തിലും അതിൻ്റെ മ്യൂസിക്കൽ ഇതിലും എല്ലാം ഉണ്ടല്ലോ. നമ്മൾ മൊഹീദീൻ മാല എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാലപ്പാട്ട് എന്ന് പറയുന്നത് അവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞൊരു ഇൻസ്റ്റാ ജനറേഷനിലേക്ക് കണക്ട് ചെയ്യാവുന്ന മ്യൂസിക് കൂടി വരേണ്ടത്. അങ്ങനെ ഒരു ബ്ലെൻഡ് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിനും ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ ആദ്യം തൊട്ട് ആ ഫോക്ക് സാധനം നിലനിർത്തുക എന്നുള്ള നമ്മുടെ പ്രഥമ പരിഗണനയായിരുന്നു. അപ്പം അത് അതിൻ്റെ റൂട്ടിൽ നിർത്തിക്കൊണ്ട് ബാക്കി സാധനങ്ങളൊക്കെ കൊണ്ട്
പിന്നെ അതൊക്കെ ഇങ്ങനെ വന്ന് വീഴുന്നു. പിന്നെ ആ വിഷ്വലൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ അവിടുത്തെ ബിജിഎമ്മിനെ, അതായത് കാർ ഡ്രിഫ്റ്റ് ചെയ്യൽ പരിപാടികൾ. അപ്പോൾ കുറച്ചുകൂടി വലിയൊരു സ്കെയിലായിട്ടായല്ലോ അത്. മ്യൂസിക് കുറച്ചായിട്ടുണ്ടെങ്കിലും നമ്മൾ കാണുമ്പോൾ കുറച്ചുകൂടി വലുതായിട്ട് തന്നെ കാണിക്കുവാണ്. വിഷ്വലി കൂടി ഗ്രാൻഡ് ഭയങ്കര തന്നെ എല്ലാം, അതിൻ്റെ എഡിറ്റ് പാറ്റേൺസും അതിൻ്റെ കളറും പരിപാടിയും ഒക്കെ മൊത്തത്തിൽ ഒരു ഏതിലോട്ട് ശ്രദ്ധിക്കണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്.